നമ്മൾ ദൈവാവിഷ്കരണത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൽ നോഹയുടെ ഉടമ്പടിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അബ്രാഹത്തിൻ്റെ ഉടമ്പടിയിലേക്ക് വരും. നമ്മൾ നോഹയുടെ ഉടമ്പടിയിൽ ഇന്നലെ നമ്മൾ അവസാനം വായിച്ചതും 58-ാമത്തെ ഖണ്ഡികയാണ്. നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി. വിജാതീയരുടെ കാലത്തുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ, സുവിശേഷത്തിൻ്റെ സാർവത്രിക, അതായത് ലോകം മുഴുവനും ഈ സുവിശേഷം അറിയിക്കപ്പെടും, ആ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ പ്രാബല്യമുള്ളതാണ് നോഹയോട് ചെയ്ത ഉടമ്പടി. ജനതകളിൽ തന്നെ മഹത് വ്യക്തികളായിരുന്ന പലരെയും വിശുദ്ധ ഗ്രന്ഥം ആദരിക്കുന്നുണ്ട്. ധാർമ്മികനായ ആബേലും ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിരുന്ന രാജപുരോഹിതൻ മെൽക്കിസദേക്കും ധർമ്മിഷ്ഠരായ നോഹയും ദാനിയേലും ജോബും ഇതിനുദാഹരണങ്ങളാണ്. 14 ജനസിസ് 14:18 മെൽക്കിസദേക്ക് അർപ്പിച്ച ബലിയാണ്. പിന്നെ എബ്രായർ 7:3, എസെക്കിയേൽ 14:14, ഇതെല്ലാം നോഹയുമായിട്ടുള്ള ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ചിതറിപ്പോയ ദൈവമക്കളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന യോഹന്നാൻ 11:52, ചിതറിപ്പോയ ദൈവമക്കളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർക്ക് പ്രാപിക്കാൻ കഴിയുന്ന വിശുദ്ധിയുടെ ഔന്നത്യം എന്തെന്ന് അങ്ങനെ തിരുലിഖിതം വെളിപ്പെടുത്തുന്നു. നോഹയുമായിട്ടുള്ള ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ചിതറിപ്പോയ ദൈവമക്കളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന, അത് യേശുവിൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർക്ക് പ്രാപിക്കാൻ കഴിയുന്ന വിശുദ്ധിയുടെ ഔന്നത്യം എന്തെന്ന് അങ്ങനെ തിരുലിഖിതം വെളിപ്പെടുത്തുന്നു. 674, 2569, ഈ രണ്ട് ഖണ്ഡികകളിൽ നമുക്കിതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ മനസ്സിലാക്കാം. സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ആഗമനം, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, എങ്കിലും ആസന്നമായിരുന്നു. യുഗാന്ത്യത്തിലുള്ള ആഗമനവും അതിനു മുൻപുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും അത് നിറവേറിയേക്കാം. മഹത്വപൂർണമായ മിശിഹായുടെ വരവ് ചരിത്രത്തിൻ്റെ ഓരോ നിമിഷത്തിലും മാറ്റിവെക്കപ്പെടുന്നു. ഇസ്രായേൽ മുഴുവനും അവിടുത്തെ തിരിച്ചറിയുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം യേശുവിനോടുള്ള അവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഒരു ഭാഗം കഠിനഹൃദയരായി തീർന്നിരിക്കുന്നു. വിശുദ്ധ പത്രോസ് പന്തക്കുസ്താക്ക് ശേഷം ജെറുസലേമിലുള്ള യഹൂദരോട് പറയുന്നു, അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാനും നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്താനും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി, അതായത് അഭിഷിക്തനായി വിമോചകനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടെ നയിക്കാനും വേണ്ടി നിങ്ങൾ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുവിൻ. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളിച്ചെയ്തതുപോലെ സകലത്തിൻ്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു.
569. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങളാണത്. ഈ വാക്കുകളുടെ പ്രതിധ്വനി വിശുദ്ധ പൗലോസിൽ ശ്രവിക്കാം. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും. 570 Romans 11:35. വിജാതിയർ പൂർണ്ണമായും മിശിഹായുടെ രക്ഷയിൽ ഉൾപ്പെടുന്നതിന് പിന്നാലെ യഹൂദരെ മുഴുവനായി ആ രക്ഷയിൽ ഉൾപ്പെടുത്തുക എന്നത് ദൈവം എല്ലാത്തിലും എല്ലാമായിട്ടുള്ള ക്രിസ്തു പൂർണതയുടെ ഔന്നത്യത്തിൻ്റെ അളവ് പ്രാപിക്കാൻ ദൈവജനത്തെ പ്രാപ്തരാക്കും. ഇപ്പോൾ ഈയിടെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നു, ഉടനെ അവസാനിക്കും. ഇത് ഇപ്പോഴല്ല, 2000 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പത്രോസ്ലിയേയും പൗലോസ്ലിയേയും എല്ലാം പറയാറുണ്ട് ഇനി അധികം സമയമില്ല. ഈ 2-ാമത്തെ ആഗമനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത. അതാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഒരുപാട് പ്രാർത്ഥനകളിൽ ഇത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരണം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സെൻട്രൽ പോയിൻ്റ് എന്താ? വിശുദ്ധ കുർബാനയുടെ ഏറ്റവും കാതലായിട്ടുള്ളത് ആ കുർബാനയുടെ അനാഫറ പ്രാർത്ഥനയാണ്. ആ അനാഫറ പ്രാർത്ഥനയിൽ കോൺസെക്രേഷൻ കഴിഞ്ഞാൽ ഉടനെ, കോൺസെക്രേഷന് മുമ്പ് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുന്നു. ചില ദിവസങ്ങളിൽ നമ്മൾ ചെല്ലുന്നില്ല, എന്നാൽ ഞായറാഴ്ച തീർച്ചയായും വിശ്വാസ പ്രമാണം ചെല്ലുന്നു. ചില റീത്തുകളിൽ എല്ലാ ദിവസവും ചെല്ലുന്നു. അത് കഴിഞ്ഞ് കോൺസെക്രേഷൻ അനാഫറ കഴിഞ്ഞു കഴിയുമ്പോൾ ഉടനെ വീണ്ടും ദിസ് ഈസ് ദ മിസ്റ്ററി ഓഫ് അവർ ഫെയ്ത്ത്, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നു. എന്താ എന്നിട്ട് പ്രഖ്യാപിക്കുന്നത്? അപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് അവൻ വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് കുർബാനയുടെ സ്ഥാപക വചനങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് കൂദാശ വചനങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ പറയാണ് This is the mystery of our faith. Christ has died. Christ is risen. Christ will come again. എന്തോ ക്രിസ്തു മരിച്ചു, ക്രിസ്തു ഉയർത്തു, ക്രിസ്തു വീണ്ടും വരും. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ ഏറ്റവും അവസാനത്തെ ചാക്രിക ലേഖനമായ യൂക്രിസ്റ്റിയ എക്ലീസിയ എന്ന ആ ചാക്രിക ലേഖനത്തിൽ പറയുന്നത് ഇതാണ്. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ കഴിഞ്ഞ കാലവും വർത്തമാനകാലവും വരാനിരിക്കുന്ന കാലവും, ഹിസ് പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, ക്രൈസ്റ്റ് ഹു വാസ് പാസ്റ്റ്, Christ who is present and Christ who will come again, we are meeting that Christ. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായ ക്രിസ്തുവാണ്. ആൽഫായും ഒമേഗായുമാണ്. അപ്പം നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മെ ജീവിപ്പിക്കുന്ന താവിശംശിയായുടെ കൃപാവനം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ.
അപ്പോൾ ശുശ്രൂഷകൻ പ്രഖ്യാപിക്കുന്നു, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് യിശോമിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. കണ്ടോ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം യിശോമിശിഹ നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്നു എന്നതും, യിശോമിശിഹ പീഡ സഹിച്ച് മരിച്ചു ഉയർത്തു പന്തക്കുസ്തായിലൂടെ വീണ്ടും വരുമെന്നതും മാത്രമല്ല, സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണത വീണ്ടും രണ്ടാമത്തെ ഈശോവിൻ്റെ വരവിലാണ്. മത്തായി 24:14 പറയുന്നത് ഇതാണ്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം എല്ലാവരുടെയും സാക്ഷ്യത്തിനായി ലോകം എങ്ങും പ്രഘോഷിക്കപ്പെടും. 24:14 എല്ലാ ജനതകളുടെയും, അതാണ് നോഹയോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. ആ ഉടമ്പടി അനുസരിച്ച് എല്ലാ ജനതകളോടുമുള്ള രക്ഷയുടെ, എല്ലാ ജനതകളും രക്ഷിക്കപ്പെടും. 9-10 വചനങ്ങൾ, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അപ്പം ഇവിടെ സന്തതി എന്ന് പറയുന്നത് നോഹയുടെ കാലത്ത് 8 പേരൊഴികെ, നോഹയും കുടുംബവും ഒഴികെ ബാക്കി എല്ലാവരും നശിപ്പിക്കപ്പെട്ടു. നോഹയും കുടുംബവും ഇനി വരാനിരിക്കുന്ന ഈ സമസ്ത ലോകത്തിൻ്റെ വിത്താണ്. വിത്ത് അതാണ്. ആ വിത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിലുള്ള സകല ജനങ്ങളും ഉത്ഭവിച്ചത്. ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു, ദൈവം തുടരുന്നു, നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു, ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കമുണ്ടാകില്ല. അപ്പം ഇവിടെ ഇതുതന്നെയാണ് ആ ജെറമിയ പ്രവചനത്തിലെല്ലാം പറയുന്നത്, ഞാൻ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല. മനുഷ്യവംശത്തെ മുഴുവനും, എന്നിട്ട് പറയാണ്, നിങ്ങളും ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില് പ്രത്യക്ഷപ്പെടും. അത് സകല ജനങ്ങൾക്കും വേണ്ടിയാണ്. 15, നിങ്ങളും സർവജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി, കണ്ടോ, ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്യുന്ന എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവനോഹയോട് അരുളിച്ചു, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. ഫെർത്തേലി തൂട്ടി, സർവരും സഹോദരങ്ങൾ. അപ്പം നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അഗ്രാഹ്യമാണിതെല്ലാം, അഗ്രാഹ്യമാണ്. അപ്പം എന്താണ് ഈ അവസാനം, ലോകാവസാനം എന്നും പറഞ്ഞാൽ ഒരു നശിപ്പിക്കുന്നതിൻ്റെ അർത്ഥത്തിലല്ല ലോകാവസാനം. എന്നാൽ വിശ്വാസം പരീക്ഷിക്കുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ വിശ്വാസം ദൈവം പരീക്ഷിക്കുന്നത് എന്തിനാ? അബ്രാഹത്തിൻ്റെ വിശ്വാസം പരീക്ഷിച്ചു. അബ്രാഹത്തിനോട് പറഞ്ഞു, നിൻ്റെ ഏക മകനെ ബലിയർപ്പിക്കുക എനിക്ക് വേണ്ടി. ഷോ, അപ്പോൾ അബ്രാഹം എന്ത് വിശ്വസിച്ചു? ഈ കർത്താവ് തന്നെയാണ് എന്നോട് പറഞ്ഞേക്കുന്നത്, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നിനക്ക് ഞാൻ മക്കളെ തരും. ആ വിശ്വാസം, ആ ബോധ്യം അബ്രാഹത്തിന് കൂടുതൽ കരുത്തുള്ളതാക്കി. ഈ ദൈവം തന്നെയാണ് എന്നോട് പറഞ്ഞത്, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എനിക്ക് മക്കളെ തരും. ആ ദൈവം പറയാണ് ആ മകനെ ബലിയർപ്പിക്കാൻ, പിന്നെ എങ്ങനെ മക്കളെ തരും എന്ന് വിശ്വസിച്ച്
അബ്രാഹത്തിന്റെ വിശ്വാസം ദുർബലമായില്ല, മറിച്ച് അബ്രാഹം വിശ്വസിച്ചു, എന്നോട് ദൈവം ചെയ്ത വാഗ്ദാനം ദൈവം നിറവേറ്റാതിരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എന്നോട് ദൈവം ചെയ്ത വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടി ഇപ്പോൾ കർത്താവ് അരുളി ചെയ്ത രീതിയിൽ ഞാൻ എൻ്റെ മകനെ കഴുത്തറുത്ത് ബലിയർപ്പിച്ചാലും അവനെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം എന്ന് അബ്രാഹം വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടേണ്ട ആവശ്യം. നമ്മൾ ഈ നോഹയോട് ചെയ്ത ഉടമ്പടി നോഹയോട് മാത്രമാണോ? ഭൂമിയിലെ നോഹയോട് ചെയ്ത ഉടമ്പടി നിന്നോടും നിന്റെ സകല സന്തതികളോടും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരോടും ആണ് ഈ ഉടമ്പടി. ആ ഉടമ്പടി ദൈവത്തിന് മാറ്റാൻ പറ്റുമോ? ദൈവത്തിന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസം ഇപ്പോഴും ഇതെല്ലാം നശിക്കാൻ പോകുന്നു, ഉടനെ നശിക്കും ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടെ നമ്മുടെ വിശ്വാസം? അതുകൊണ്ടാണ് എന്താണ് ലോകാവസാനം അതിനെക്കുറിച്ച് ശുഭകരമായ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഈ യേശുവിലുള്ള രക്ഷയുടെ ആഗമനം, രക്ഷയുടെ ആഗമനം ലോകത്തിലുള്ള എല്ലാവരിലും വരുമ്പോൾ അവരിലുള്ള ലോകം അവസാനിച്ചു, അവരെല്ലാവരും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറി, അവരെല്ലാവരും ദൈവീകരിക്കപ്പെടും. അതാണ് 24:14 പറയുന്നത്, എല്ലാവരുടെയും സാക്ഷ്യത്തിനായി, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി. എല്ലാ ജനതകളും, നമ്മൾ ക്രിസ്ത്യാനി മാത്രം രക്ഷിക്കപ്പെടുകയുള്ളൂ ബാക്കി എല്ലാവരും നശിക്കും എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. എല്ലാ ജനതകൾക്കും വേണ്ടിയാണ് ക്രിസ്തു വന്നത്. അപ്പൊ ആ സാർവത്രിക രക്ഷ, CCC 58 ആദ്യത്തെ സെന്റൻസ് പറയണെന്താ? നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി വിജാതിയരുടെ കാലത്തുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ പ്രാബല്യമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വന്നു കഴിഞ്ഞോ? അതിനാണ് നമ്മൾ തീഷ്ണത ഉണ്ടാകേണ്ടത്. ഈ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോവുക എന്ന് പറഞ്ഞാൽ സകല ജാതി മതസ്ഥരിലേക്കും ഇത് പ്രസരിക്കണം. അതാണ് ലോക സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല, സുവിശേഷം അറിഞ്ഞാൽ മാത്രം പോരാ, അവരെല്ലാവരും യേശുവാണ് നേതാവ്, യേശുവാണ് രാജാവ്, യേശുവാണ് രക്ഷകൻ എന്ന് ഏറ്റുപറയും. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പ്രഖ്യാപിക്കും യേശുവാണ്. അത് വരും എന്ന് വിശ്വസിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ വീറോടെ പൊരുതേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ക്രിസ്തുവിൻ്റെ വീര്യമുള്ള സുവിശേഷ കുതിപ്പായിട്ട് മാറണം. ഹല്ലേലൂയ. സുവിശേഷ കുതിപ്പ്, ഇത് മാർപ്പാപ്പയുടെ വാക്കാണ്, സുവിശേഷ കുതിപ്പ്. ഓരോ ക്രിസ്ത്യാനിയും ഓരോ അൽമായനും റിഡംതോറിസ് ബിസ്യോ 71 പറയാണ്, റിഡംതോറിസ് ബിസ്യോയിലെ 73 പാരഗ്രാഫ്, അൽമായർ എല്ലാവരും മാമോദീസായിലൂടെ സുവിശേഷ പ്രഘോഷണത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഇടയ്ക്ക് മാർപ്പാപ്പ അൽമായരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു, അതിൽ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയാണ്, മാമോദീസ മെത്രാനൊരു മാമോദീസായും സ്ത്രീകൾക്കൊരു മാമോദീസായും അൽമായർക്കൊരു മാമോദീസായിട്ട് സെപ്പറേറ്റ് അല്ല, ഒരേ ഒരു മാമോദീസായേ ഉള്ളൂ. ആ മാമോദീസായിൽ
അടിസ്ഥാനമായി നൽകിയിരിക്കുന്ന ഒരു വരം, എല്ലാവരും വചനം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാവരിലും സുവിശേഷ കുതിപ്പ് നൽകിയിരിക്കുന്നു. ഇതൊന്നും നമ്മൾ ഇപ്പോഴും കണ്ടിട്ടില്ല, അതനുസരിച്ച് പ്രവർത്തിക്കണമില്ല. നമ്മൾ നമ്മുടെ കാര്യം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ ജീവിതം, ഇത്ര ആയിട്ടുള്ളൂ. നമ്മൾ കുഴപ്പമില്ല, അത് തന്നെ മുഴുവനായി കഴിഞ്ഞാൽ, എന്നിൽ ക്രിസ്തു രൂപപ്പെട്ട് കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്തിൽ ക്രിസ്തു രൂപപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ അത് ലോകം മുഴുവനിലേക്ക് പ്രസരിക്കും. അങ്ങനെ സകല ജനതകളുടെയും സാക്ഷ്യത്തിനായി, അതാണ് എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി, അതാണ് സാർവത്രിക രക്ഷ. എല്ലാ ജനതകളുടെയും സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എല്ലാ ജനതകളും യേശുക്രിസ്തുവിലൂടെ പുനരുജ്ജീവിക്കപ്പെട്ട് ആദത്തിൻ്റെ പാപം മൂലമുള്ള കലുഷതയിൽ നിന്നും മാറി അവരെല്ലാവരുടെയും ബുദ്ധി പ്രകാശിച്ച് അവരെല്ലാവരും ക്രിസ്തുവിൻ്റെ ആ നവീനമായ പുനരുദ്ധരിച്ച ജീവിതമായി കഴിയുമ്പോൾ, അത് അതിനുവേണ്ടിയാണ് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം, ഈ യേശു ആകുന്ന ഈ സുവിശേഷം, ഈ സുവിശേഷം, ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാകുതമാണ്. അപ്പൊ ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വചനമാണിത്. സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ആഗമനം, പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചുറപ്പിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. 566 അപ്പസ്തോല പ്രവർത്തനം 1:7 മർക്കോസ് 13:32 അപ്പസ്തോല പ്രവർത്തനം 1:7 ഉണ്ടോ? ഇതെന്നാണ് സംഭവിക്കുന്നത്? ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടെ ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് എപ്പോഴാണ്? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പെട്ടിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. അപ്പൊ അതിനെക്കുറിച്ചൊരു പ്രവചനം ഉണ്ടാവില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി പ്രാപിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ജെറുസലേമിലും യൂദയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാവുകയും ചെയ്യും. അതാണ് ആവശ്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലാണ്. അങ്ങനെ ലോകമെല്ലാവരും യേശുവിൻ്റെ സാക്ഷിയായി കഴിയുമ്പോൾ താനെ ലോകം അവസാനിക്കും. എങ്കിലും ആസന്നമായിരുന്ന യുഗാന്ത്യത്തിലുള്ള ആഗമനം, 13:32 നോക്കാം. ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലും അറിഞ്ഞുകൂടാ. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന്, സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുത്. ലോ, ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവിൻ. അപ്പോൾ നമ്മൾ ജാഗരൂകരായിരുന്നിട്ട് എന്ത് ചെയ്യണം എന്നാ പറയണത്? നമ്മൾ ജെറുസലേമിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എല്ലാവരുടെയും സാക്ഷ്യത്തിനായി സുവിശേഷ പ്രഘോഷണം നടത്തണം. അത് വിശ്വസിക്കണം ആദ്യം തന്നെ. വാസ്തവത്തിൽ ഇപ്പോഴും രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. അതായത് യേശു ക്രിസ്തുവിലൂടെ ഈ നോഹയോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സാർവത്രിക രക്ഷ, നോഹയോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ സാർവത്രിക രക്ഷ, നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി,
വിജാതിയരുടെ കാലത്തുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ പ്രാബല്യമുള്ളതാണ്. ജനതകളിൽ തന്നെ മഹത് വ്യക്തികളായിരുന്ന പലരെയും വിശുദ്ധ ഗ്രന്ഥം ആദരിക്കുന്നു. അപ്പം ഈ പ്രാബല്യമുള്ളതാണ്, അത് നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് അതിൻ്റെ അവസാനം പറയുന്നത് ഇതാണ്, നോഹയുമായിട്ടുള്ള ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവർക്കും ചിതറിപ്പോയ ദൈവമക്കൾ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർക്ക് പ്രാപിക്കാൻ കഴിയുന്ന വിശുദ്ധിയുടെ ഔന്നത്യം എന്തെന്ന് അങ്ങനെ തിരുലിഖിതം വെളിപ്പെടുത്തുന്നു. ചിതറിയൊരു ഇസ്രായേൽ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു, പണിയുന്നോ സ്ലേ നഗരീതാ കരുണാവാരിധി അവനല്ലോ. എന്താണ് ഈ ഓർസ്ലേം എന്ന് പറയുന്നത്? അത് ഇന്ന് നമ്മൾ കാണുന്ന ജെറുസലേമല്ല, അത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് ശേഷമുണ്ടാകുന്ന പുതിയ ആകാശമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലെല്ലാം ഈ പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന ദിവ്യരഹസ്യങ്ങൾ ശിക്ഷാവിധിക്ക് കാരണമാകാതെ സ്വർഗരാജ്യത്തിലുള്ളതുമായ ജീവിതം, ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നതാണെങ്കിലും നമ്മളതങ്ങ് മനസ്സിലാവുന്നില്ല. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയ ഓർസ്ലേം നഗരത്തിൽ കണ്ടോ, മലാഘാമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ, നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും. കണ്ടോ, ലോകം മുഴുവനിലും, അതാണ് തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചുകളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ കർത്താവിൻ്റെ മോച്ചിൽ തവണെ നിങ്ങളുടെ മേൽ അവിടെ നിന്ന് കൃപാവരം ചൊരിയട്ടെ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവ് ഈശോമിശിഹായ നാം ശുശ്രൂഷിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പരിശുദ്ധമാലാകാമാരോടൊന്നിച്ചുള്ള നിത്യാനന്ദത്തിനും തിരുസന്നിധിയിലുള്ള സമൃദ്ധിക്കും സ്വർഗീയ ജെറുസലേമിൽ തൻ്റെ വലതുഭാഗത്തുള്ള സ്ഥാനത്തിനും അവിടെ നിന്ന് നമ്മെ യോഗ്യരാക്കട്ടെ. അപ്പോൾ ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ക്രിസ്തു മരിച്ചു, ക്രിസ്തു ഉയർത്തു, ക്രിസ്തു വീണ്ടും വരും. ഇത് മൂന്നും നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന ഈ വരാനിരിക്കുന്ന പുതിയ ലോകത്തിൻ്റെ അച്ചാരമാണ്. സകലത്തെയും പവിത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവം നമ്മെ ഒരുക്കി, നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിൻ്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും. മരിച്ചവരുടെ ഉയർപ്പ് എന്താണത്? കർത്താവിൻ്റെ വീണ്ടും വരുന്ന സമയത്താണ്. ആ കർത്താവ് വീണ്ടും വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിലാണ് പ്രത്യാശ അർപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ഉയർക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പ് മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിൻ്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സകലത്തിൻ്റെ ദാത. അപ്പം സ്വർഗരാജ്യത്തിൻ്റെ ഒന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളിവിടെ ജീവിക്കുമ്പോഴുള്ള നമ്മുടെ സ്വർഗരാജ്യാനുഭവം, ആ അനുഭവം വരാനിരിക്കുന്ന യുഗാന്ത്യത്തിൽ ഉള്ള അനുഭവത്തിൻ്റെ ഒരു അച്ചാരമാണ്. അപ്പം ആ യുഗാന്ത്യത്തിൽ
നമ്മളെല്ലാവരും ഉയർക്കും. അത് പറയുമ്പോഴെല്ലാം 45-ാം സങ്കീർത്തനം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. 45-ാം സങ്കീർത്തനത്തിൻ്റെ മനോഹരമായ ആ ഈണത്തോ, രാജകുമാരി രാജകുമാരി സ്വർണക്കശവ് ഉടയാട ചാർത്തി അന്തപ്പൂരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണീച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. അതാണ് ആ യുഗാന്ത്യത്തിൽ എല്ലാ ജനതകളും, ദൈവം സൃഷ്ടിച്ച എല്ലാ ജനതകളും യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച് യേശുവിൻ്റെ സാക്ഷികളായി യേശുവിൻ്റെ പുനരുദ്ധരിച്ച യേശുവിൻ്റെ ഉയർപ്പിൻ്റെ അനുഭവത്തിലൂടെ അവരുടെ ശരീരങ്ങൾ, ഉയർപ്പിൻ്റെ അനുഭവം, അത് മലങ്കര ആരാധനക്രമത്തിലെ ഒരു ഗാനം ഇങ്ങനെയാണത്. 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയിൽ, പാഴൂഴിയിലുയരും ശോശാനാ പൂക്കൾ, പാഴൂഴിയിലുയരും ശോശാനാ പൂക്കൾ, കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ, ആദാം മക്കൾക്കായി റൂക്കുദിശ നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. ബാറക്കുമോ പാഴൂഴി ഈ സെമിസ്റ്റേരിയിലെ മണ്ണിൽ വളരുന്ന ഒരു പൂവാണ് സുശന്ന പൂക്കൾ, വെളുത്തൊരു പൂ എന്നതുപോലെ കൈപ്പണിയില്ലാത്ത ഒരു വസ്ത്രം ചാർത്തിയിടും. ആര്യാർത്ഥം ആദാം മക്കൾ, ആദത്തിൻ്റെ മക്കളെല്ലാവരും, സകല ജനതകളും എന്താണ് ആ വസ്ത്രം? റുക്കുദിശാനെയ്ത വസ്ത്രം ഉയർപ്പിൽ, അതായത് ശരീരത്തിൻ്റെ ഉയർപ്പാകുന്ന വസ്ത്രം. അങ്ങനെ സാർവത്രികമായ ആ ഉയർപ്പ് എല്ലാ ജനതകളും, അതാണ് പുതിയ ജെറുസലേം. പുതിയ ജെറുസലേം എന്ന് പറഞ്ഞാൽ ശരീരം അമർത്യമായ ശരീരത്തോടു കൂടിയുള്ള അവസ്ഥയാണ്. എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേറ്റ് അവരുടെ മർത്യശരീരം, ഇപ്പം നശിച്ച ആ ശരീരം ഉയർത്ത് അവരവരുടെ ആത്മാവിനോട് ചേർന്ന് ക്രിസ്തുവിനോടൊപ്പം ഒന്നാകുന്ന ആ സാർവത്രിക പുനരുദ്ധാരണം, അത് ലക്ഷ്യം വയ്ക്കൂ. അതാണ് പണിയുന്ന ഓർസ്ലേം നഗരീതാ കരുണാവാരുതി അവനല്ലോ എന്ന് ക്രിസ്തുവിനായിരത്തിലപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് രാജാവിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയും പാടിയിട്ടുള്ളത്, പ്രവചിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം ഇതാണ്. നമ്മളിതങ്ങ് വിശ്വസിക്കുമ്പോഴാണ് വിശ്വാസം നമ്മളിൽ പൂർണ്ണമാകുന്നത്. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് കൊറോണയാണ്, എല്ലാം നശിക്കാൻ പോവുകയാണ്, ഏ ലോകം നശിക്കാൻ പോകുന്നു, ഇത്തരത്തിലുള്ള ഒരു ഭൗതികമായ നാശമല്ല യുഗാന്ത്യം എന്ന് പറയുന്നത്. യുഗാന്ത്യം എന്ന് പറയുന്നത് നാശമേ അല്ല. ഇനി ലോകത്തെ നശിപ്പിക്കാൻ വേറെ ഒരു പ്രളയം ഞാൻ ഉണ്ടാക്കില്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രളയമാണ് ഉണ്ടാകുന്നത്. എല്ലാ ജനങ്ങളെയും രക്ഷിക്കുന്ന സാർവത്രിക രക്ഷയുടെ പ്രളയം, പരിശുദ്ധാത്മാവിലൂടെയുള്ള പ്രളയം, ആ ജലപ്രളയത്തിലെ മത്സ്യങ്ങൾക്കുണ്ടായ അനുഭവം, അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. അത് വെറും ഒരു എല്ലാവരെയും എങ്ങനെയെങ്കിലും ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല, അത് മനുഷ്യൻ ജാഗരൂകതയോടെ ജീവിക്കാൻ വേണ്ടിയാണ്, ദൈവഭയത്തോടെ ജീവിക്കാൻ. ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുക എന്നതല്ല, ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് ദൈവഭയം എന്ന് പറഞ്ഞാൽ. ആ ദൈവാശ്രയം, എൻ്റെ ദൈവം എന്നെയും ഈ ലോകത്തിലുള്ള ആദത്തിൻ്റെ സർവമക്കളെയും അവരോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനം പൂർത്തിയാക്കി സകലർക്കും ഉള്ള രക്ഷ, എല്ലാ ജനതകളുടെയും രക്ഷയ്ക്കായിട്ട് ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം.
അതിന് സുവിശേഷം ഇപ്പോഴും മനസ്സിലായിട്ട് പോലുമില്ല മനുഷ്യന്. സുവിശേഷം എന്താണെന്നുള്ളത് മനസ്സിലായി വരുന്നേ ഉള്ളൂ. ഈ ബൈബിള് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് 50 വർഷമായിട്ടുള്ളൂ, അല്ലെങ്കിൽ 70 വർഷമായി വിചാരിച്ചോ. നമ്മുടെയൊക്കെ പ്രായത്തിൽ കുഞ്ഞുനാളിൽ ഈ ബൈബിള് നമ്മൾ കണ്ട്, അതിനു മുമ്പുള്ള ആൾക്കാർ പറയും ഞങ്ങളിതൊന്നും വായിച്ചിട്ടില്ല. പള്ളിയിലൊരു ബൈബിളുണ്ട്, അത് വല്ലപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ പ്രദക്ഷിണമായിട്ട് തിരിയൊക്കെ കത്തിച്ച് കൊണ്ടുവരുമായിരുന്നു. പക്ഷെ അത് വിട്ടിട്ട് ഇന്ന് ആളൊന്നിക്ക് ബൈബിള്. അപ്പോൾ ഈ ബൈബിള് തന്നെ ഇപ്പം ആ ജനങ്ങളിൽ എത്തുന്നേ ഉള്ളൂ. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. 1550 ബൈബിള് പ്രിന്റിങ് ആരംഭിച്ചത് തന്നെ. 1550 വർഷം ബൈബിളേ ഉണ്ടായിരുന്നില്ല മനുഷ്യൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മൾ ഇപ്പം ബൈബിളങ്ങ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തോരോ വാക്ക് കണ്ടിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മാതിരി അതിനെ അങ്ങ് വ്യാഖ്യാനിച്ച് എല്ലാം നശിക്കാൻ പോകുന്നതും പുറത്ത് കിട്ടും ബഹളമുണ്ടാക്കി മനുഷ്യന് അസമാധാനം തരുന്നതിലല്ല കാര്യം. ഇത് സമാധാനത്തിൻ്റെ സദ്വാർത്തയാണ്, സമാധാനത്തിൻ്റെ സദ്വാർത്തയാണ്. അസമാധാനം ഉണ്ടാക്കുന്നതല്ല സദ്വാർത്ത. സദ്വാർത്ത എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമാണ്. ഈശോ എല്ലാവരെയും രക്ഷിക്കും. അതിനു വേണ്ടിയാണ് ഈശോ ഈ പീഡ അനുഭവിച്ചത്, കുറച്ചു പേരെ മാത്രം രക്ഷിക്കാൻ വേണ്ടിയല്ല. അപ്പം ഇതെല്ലാമാണ് സാർവത്രിക രക്ഷ എന്ന് ഇവിടെ പറയുന്നത്. നോഹയുമായ ദൈവം നടപ്പാക്കിയ ഉടമ്പടി, വിജാതീയരുടെ കാലത്തുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണഘട്ടം വരെ. സാർവത്രിക പ്രഘോഷണം നമ്മൾ നടത്തിയോ? നടന്നു കഴിഞ്ഞിട്ടില്ല. ആരെയും കുറ്റപ്പെടുത്തിയല്ല, സാർവത്രിക പ്രഘോഷണഘട്ടം വരെ പ്രാബല്യമുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ സാർവത്രിക പ്രഘോഷണത്തിലൂടെ ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരും ക്രിസ്തുവിനെ അറിയും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, ക്രിസ്തുവാണ് രക്ഷകൻ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി.